จะไปนันดียาชาแม่นันดียาปัจจันนันเบลีชาโมก็ชีลุลลอดีป้าปัจจันบันนันอัปปัจจันนอดันเนชัลลาโมก็ชีลุลลอดีป้าปัจจันบันนันอัปปัจจันนอดันเนชัลลาโมก็จะไปนันดียาชาแม่นันดียาปัจจันนันเบลีชาโมMachinda moli lori chiru pandanu uchigi pachu paranyu ballo. Pachateri paranya chave chiru na na pachena pili chundi veru. Pachateri paranya chave chiru na na pachena pili chundi veru. Kachape nandari ya chama nina ya pachena na veli chamo. Kachilu lori papachama nana apachena dana chilama mamo.ചേച്ചിയുടെ കൊച്ചിന്റെ ചോറൂണ് നാളിലി അച്ചപ്പം വാങ്ങി കഴിച്ചതല്ലേ ചെത്തി വെച്ചൊപ്പിച്ച് കാശിതാണ് അച്ചമ പിച്ച ജോലിച്ച് ഞാൻ വന്നതല്ല ചെത്തി വെച്ചൊപ്പിച്ച് കാശിതാണ് അച്ചമ പിച്ച ജോലിച്ച് ഞാൻ വന്നതല്ല കൊച്ചപ്പനന്തടിയ ചാമൻ നിന്റെ അപ്പച്ചനെന്ന് വിളിക്കാമോ കൊച്ചിയിലുള്ളൊരു പാപ്പച്ചൻ വന്നെന്ന് അപ്പച്ചനോടെന്ന് ചെല്ലാമോചന്തയിൽ വച്ചെന്ന് ചാന്തിയുടെ ചക്കന്റെ ചങ്കിന് നോക്കി ചവിട്ടിലടി ചന്തയിൽ വച്ചെന്ന് ചാന്തിയുടെ ചക്കന്റെ ചങ്കിന് നോക്കി ചവിട്ടിലടി മച്ചമ്പിച്ച കൊച്ചൻ അച്ചാരം കിട്ടിയ കാശുമി അച്ചയം പറ്റിച്ചില്ലേ മച്ചമ്പിച്ച കൊച്ചൻ അച്ചാരം കിട്ടിയ കാശുമി അച്ചയം പറ്റിച്ചില്ലേ കൊച്ചപ്പിനെന്തളിയ ചാമൻ നിന്റെ അപ്പച്ചനെന്ന് വിളിക്കാമോ കൊച്ചിയിലുള്ളൊരു പാപ്പച്ചൻ വന്നെന്ന് അപ്പച്ചനോടെന്ന് ചെല്ലാമോനോട്ടം കൊണ്ട് അന്ന് നിന്റെ അപ്പച്ച മാച്ചറ മോളെ ചതിച്ചില്ലടി പൂച്ചാളി നോട്ടം കൊണ്ട് അന്ന് നിന്റെ അപ്പച്ച മാച്ചറ മോളെ ചതിച്ചില്ലടി ചായക്കാടക്കാരി ചോച്ചിയുടെ കൊച്ചിനെ പീച്ചിയിൽ കൊണ്ടയിച്ചില്ലേ ചായക്കാടക്കാരി ചോച്ചിയുടെ കൊച്ചിനെ പീച്ചിയിൽ കൊണ്ടയിച്ചില്ലേ കൊച്ചപ്പനെന്തടിയ ചാമൻ നിന്റെ അപ്പച്ചനെന്ന് വിളിക്കാമോ കൊച്ചിയിലുള്ളൊരു പാപ്പച്ചൻ വന്നെന്ന് അപ്പച്ചനോടെന്ന് ചെല്ലാമോ അപ്പച്ചനോടെന്ന് ചെല്ലാമോഞാൻ കല്യാണം വിളിക്കാൻ വന്നാണ് എന്റെ അല്ലാണ്ട് പിന്നെ ആരുടെ അല്ല നീയല്ലേ രണ്ടെണ്ണം കെട്ടിയത് ഇതിപ്പോ മൂന്നാമത്തെ ഇതിനൊന്നും ഒരു ലൈസൻസ് ഇല്ലടാ മോനെ ഇത്തടലെ തമാശ നമ്മുടെ വടക്കേലെ മൂസാക്കാക്ക് ആറു പെണ്ണുങ്ങളില്ലേ ആറെന്ന് പറഞ്ഞോ അതിനുള്ള സ്റ്റാമിന ഉണ്ട് നീ വെറും കൊടംപുള്ളി അതുകൊണ്ടോ പറഞ്ഞതാ ഇത്താ ബീരാങ്കാക്ക് എന്റെ രണ്ട് കല്യാണത്തിനുള്ള ചോറിനുള്ള യോഗം ഉണ്ടായി പാവം മൂന്നാമത്തെ കല്യാണം ആകുമ്പോഴേക്ക് മരിച്ചുപോയില്ലേ ആ എങ്ങനെ ഇരുന്നിരുന്ന ആളാ മോനെ കെട്ടിയോനായോണ്ട് പറയണല്ലാട്ടാ നല്ല ആപ്പിള് ആപ്പിള് പോലെ ഇരുന്ന മനുഷ്യനല്ലേ മരിക്കണ നേരത്ത് മോനുണക്ക മോന്തള് പരുവായി വീരാനക്കന്ന് മരിച്ചില്ലെങ്കില്ലേ മരിച്ചില്ലെങ്കിൽ എന്താ ഇന്ന് ജീവിച്ചിരുന്നേനെ മൂപ്പരൊരു പട്ടാളക്കാരനല്ലേ മോനെ എവിടെ യുദ്ധമുണ്ടോ അവിടെ വീരാനക്കുണ്ട് വിളിച്ചില്ലെങ്കിലും പോവും മോനെ 1900 കൊറേ കൊല്ലം മുമ്പ് മോനെ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഇങ്ങനെ പൊരിഞ്ഞ യുദ്ധം നടക്കുക ഒരു ബോംബ് ഇങ്ങോട്ട് വന്നു കംപ്ലീറ്റ് പട്ടാളക്കാര് ഓടിപ്പോയി വീരാൻക്ക് അവിടുന്ന് ഒരൊറ്റടി മാറിയില്ലാട്ടാ വീരാൻക്ക് അത്രമാത്രം വീരനും ശൂരനും ധീരനും പരാക്രമിയുമായിരുന്നല്ലേ അതൊന്നല്ല മോനെ പുള്ളിക്കാരൻ ബുൾഡോസറിന്റെ അടിയിൽപ്പെട്ടു എങ്ങോട്ട് മാറാൻ പറ്റുമെന്ന് പറയും അങ്ങനെ യുദ്ധത്തില് ബീരാനിക്ക് മരിച്ചു പോയി എന്നും പറഞ്ഞിട്ട് കത്ത് വന്നിട്ട് മോനെ ഞാനും മൈക്രോസും കൂടി ഇട്ട് ചിരിച്ചില്ല കരഞ്ഞറിഞ്ഞറിഞ്ഞ് കണ്ണിലും വെള്ളമില്ല കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല എന്ന് പറഞ്ഞ പോലെ പിന്നെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തത് എന്താ ഇത്തി പറയണേ ഇന്ദിരാഗാന്ധി തമ്മിൽ ഇത്ര കണക്ഷൻ ഉണ്ടോന്നോ നല്ല കഥയായി ഞാൻ ഇന്ദിരാഗാന്ധി ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ച ഒരേ പ്രായക്കാരല്ല മണ്ണെ എവിടെ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ചെന്ന് ഇത്തി പറയണത് ഇന്ദിരാഗാന്ധി ഡൽഹിയിലും ഞാൻ വാടാൻപള്ളിയിലും അതുപോലെ തന്നെ എന്റെ മോ ഹൈദ്രോസും രാജീവ് ഗാന്ധി ഇത്താ ഞാൻ കരഞ്ഞു വെച്ചോട്ടെ ഇത്തടെ മൂത്ത മോളില്ലേ സൂറ ഞാനൊരു കാര്യം പറഞ്ഞോണ്ട് തക്ക് പ്രത്യേകിച്ച് എന്നോട് വിരോധം തോന്നരുത് എന്ത് വിരോധം കൈയെടുക്കാൻ അല്ല ഇത്താ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണെന്ന് തക്ക് അറിഞ്ഞൂടെ നമ്മൾ പേപ്പറിലൊക്കെ വെച്ചിട്ടില്ലേ സൂര്യനെല്ലി കൂമളി കടവന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കുറുക്കമ്പനി പറഞ്ഞേക്കുന്നില്ല എനിക്കിതിൽ അഭിപ്രായമില്ല ഈ സൂര്യനല്ലേ എന്നൊക്കെ പറഞ്ഞ 14 പേര് വേണ്ടേ അതൊക്കെ നിക്കട്ടെ
തട മൂത്തമോൻ ഹൈദ്രോസിന്റെ സ്ഥിതി എന്താണ് ഇപ്പൊ ഗൾഫിൽ പോയ? ഹൈദ്രോസാ എന്റെ മോനായോണ്ട് പറയണല്ലാട്ടാ, ഇവിടെ ഒരു ഗതിയും കിട്ടാണ്ട് പോയല്ല അവൻ ഗൾഫിൽ. അവിടെ ചെന്നപ്പോ ശരിക്കും കിട്ടിട്ടാ. ഇപ്പൊ നല്ല നിലയില, ചുറ്റും മതില്, നേരത്തിന് ഭക്ഷണം, പിന്നെ അറബി പോലീസുകാരന് കാവല്, ഉറങ്ങുമ്പോഴും കക്കൂസേ പോകുമ്പോ വരെ പോലീസുകാരെ കൂടെ. അബുദാബിയിൽ അവന് പരമ സുഖ. അബുദാബി ജയിലിൽ അറബിയുടെ ഇടികൊണ്ട് കിടക്കുന്ന ഹൈദ്രോസേ, പിന്നെ മുറപ്പെണ്ട് കൊച്ചാമിയുടെ നിക്കാണ് മറ്റന്നാള് മറക്കണ്ട ഹൈദ്രോസേ, നിനക്ക് വിധിയില്ല പൊന്നുമോരേ. അബുദാബി ജയിലിൽ അറബിയുടെ ഇടികൊണ്ട് കിടക്കുന്ന ഹൈദ്രോസേ, നിന്റെ മുറപ്പെണ്ട് കൊച്ചാമിയുടെ നിക്കാണ് മറ്റന്നാള് മറക്കണ്ട ഹൈദ്രോസേ, നിനക്ക് വിധിയില്ല പൊന്നുമോരേ. വിളിക്കൂറി നടത്തി നീ പൊളിഞ്ഞപ്പം പുളുങ്ങി, നാട്ടുകാരെ കാശുകൊണ്ട് ചെത്തിയേറെ നടന്നു പലരെയും പലവട്ടം പറ്റിച്ചല്ലോ വഹയ. വിളിക്കൂറി നടത്തി നീ പൊളിഞ്ഞപ്പം പുളുങ്ങി, നാട്ടുകാരെ കാശുകൊണ്ട് ചെത്തിയേറെ നടന്നു പലരെയും പലവട്ടം പറ്റിച്ചല്ലോ വഹയ. പടച്ചോനും വെറുത്തല്ലു നിന്റെ കൂടി മൂലം മുടിഞ്ഞല്ലു, കുടുംബം കുളം കൊണ്ടാൽ പിറന്നൊരു നശിച്ചൊരു മകനെന്ന് നാട്ടുകാര് മൊത്തം പ്രാഗി, പൊരുത്തം കെട്ടോനെന്ന പേരും നേടി. അബുദാബി ജയിലിൽ അറബിട ഇടി കൊണ്ട് കിടക്കുന്ന ഹൈദ്രോസേ, നിന്റെ മുറപ്പെണ്ണ് കൊച്ചാമിയുടെ നിക്കാണ് മറ്റന്നാൾ മറക്കണ്ട ഹൈദ്രോസേ, നിനക്ക് വിധിയില്ല പൊന്നുപോലെ. കൊടകര കൊച്ചമ്പിണി ഒരു ദിനം വന്നു, കൊച്ചിന്റെ അച്ഛൻ നീ തന്നെന്ന് തറപ്പിച്ച് പറഞ്ഞു, കെട്ടുകാലി ഊരി വിട്ട് കേസ് ഞാനൊന്നൊതുക്കി. കൊടകര കൊച്ചമ്പിണി ഒരു ദിനം വന്നു, കൊച്ചിന്റെ അച്ഛൻ നീ തന്നെന്ന് തറപ്പിച്ച് പറഞ്ഞു, കെട്ടുകാലി ഊരി വിട്ട് കേസ് ഞാനൊന്നൊതുക്കി. 10 സെന്റ് വിട്ടിട്ടല്ലേ അന്ന് ഗൾഫിലോട്ട് വിട്ടതല്ലേ, അവിടെ അറബിയുടെ പൊന്നുമോളെ നോട്ടമിട്ട് പാട്ടിലാക്കി കടന്നപ്പ പിടികൂടി എന്റെ തലവിധി ഇത് റബ്ബേ. അബുദാബി ജയിലിൽ അറബിയുടെ ഇടി കൊണ്ട് കിടക്കുന്ന ഹൈദ്രോസേ, നിന്റെ മുറപ്പെണ്ണ് കൊച്ചാമിയുടെ നിക്കാണ് മറ്റന്നാൾ മറക്കണ്ട ഹൈദ്രോസേ, നിനക്ക് വിധിയില്ല പൊന്നുമോളെ. അബുദാബി ജയിലിൽ ഇടി കൊണ്ട് കിടക്കുന്ന ഹൈദ്രോസേ, നിന്റെ മുറപ്പെണ്ണ് കൊച്ചാമിയുടെ നിക്കാണ് മറ്റന്നാള് മറക്കണ്ട ഹൈദ്രോസേ, നിനക്ക് വിധിയില്ല പൊന്നുപോരേ. എന്തോ നാരടെ പണി, എപ്പോഴും ഇങ്ങനെ അടിച്ച് പൂസായി നടക്കുന്നു. എപ്പോഴും ഇങ്ങനെ അടിച്ചൊന്നും പൂസാവില്ല. ഞാൻ എന്റെ കൂട്ടുകാരൻ രാജനെ കാണുമ്പോ ഇടയ്ക്ക് മദ്യപിക്കും, പക്ഷെ എന്താ ചെയ്യാ, ഞങ്ങൾ എന്നും കാണും. എന്തോ കാര്യം? അത് കാര്യം എന്ന് പറഞ്ഞാലേ, ഞാനൊരു ഒരു പെഗ് അടിച്ചിങ്ങനെ പോവാ, പോകുമ്പോ ആ ചന്ദാര അവിടെ കൊറേ ആൾക്കാര് കൂട്ടം കൂടിയത് രണ്ടുപേര് തല്ലുകൂടുള്ളു. അപ്പൊ മനുഷ്യ സ്നേഹം അനുസരിച്ച് ഞാൻ പോയി അതിലൊരാളെ പിടിച്ചു മാറ്റി. ഒരാളെ പിടിച്ചു മാറ്റി തല്ലിന്, ഒരാളെ പിടിച്ചു മാറ്റുന്നതിന് തല്ലുന്നു. അത് രണ്ടാള് തല്ലുകൂടിയാല് ഒരാള് പെണ്ണായിരുന്നു, ഞാൻ പിടിച്ചു മാറ്റിയത് പെണ്ണിനായിരുന്നു. പെണ്ണിനെ പിടിച്ചു മാറ്റുമ്പോ പെണ്ണും നെഞ്ചും കുത്തി താഴെ വീണു. എങ്ങനെ എങ്ങനെ? താൻ പെണ്ണും നെഞ്ചും കുത്തി താഴെ വീണു. അപ്പൊ എന്റെ മനുഷ്യ സ്നേഹം അനുസരിച്ച് നെഞ്ചു കുത്തി വീണതല്ലെന്ന് വിചാരിച്ച് ഞാനൊന്ന് തിരുമ്മി കൊടുത്തു. ആ തിരുമ്മിയാനെല്ലാം നാട്ടുകാരെ എല്ലാരും കൂടി എന്നെ തിരുമ്പിനേ. നിനക്കൊരു സംഭവം പറയാമോ? എന്താന്ന്? എന്റെ വാപ്പ ഒരു ഫേമസ് വൃത്തി കേട്ട പോലീസ് ഓഫീസറായിരുന്നു. ആള് കാസർഗോഡ് ഒരു ഇലക്ഷന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പോയപ്പോ
അവിടെ കള്ളോട്ട് ചെയ്ത ഒരു മൂന്ന് പ്രതികൾ എന്റെ അറസ്റ്റ് എങ്ങനെ എങ്ങനെ ആ പറഞ്ഞുതരാ ധൃതി കൂട്ടില്ലേ അല്ല ഞാൻ പറഞ്ഞുതരാ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കള്ളോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു ആദിത്യവന്റെ അടുത്ത് പറഞ്ഞു അഴിക്കടാമുണ്ടെന്ന് പറഞ്ഞപ്പോ അവന് മുണ്ടഴിച്ചപ്പോ ചോപ്പാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ പറഞ്ഞ പക്ഷം അപ്പൊ അവന് വല്ലതും ചെയ്യാൻ പറ്റോ അങ്ങനെ എടുത്ത് അവന്റെ അടുത്ത് പറഞ്ഞു പോയിക്കളാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമന്റെ അടുത്ത് പറഞ്ഞു അഴിക്കടാമുണ്ടെന്ന് പറഞ്ഞു അവൻ മുണ്ടഴിച്ചപ്പോഴേ ത്രിവർണമോ ത്രിവർണം അത് പ്രതിപക്ഷം അവനെ വല്ലതും ചെയ്യാൻ പറ്റോ അങ്ങനെ അവനെയും വിട്ടു വെറുതെ അങ്ങനെ മൂന്നാമത്തവന്റെ അടുത്ത് പറഞ്ഞു അഴിക്കടാമുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ അവനായിരിക്കാനൊരു വൈക്ലഭ്യം എന്തോ വൈക്ലഭ്യം വൈക്ലഭ്യം അഴിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായ സ്വതന്ത്രൻ എന്തോന്ന് സ്വതന്ത്രൻ ശൂന്യൻ അങ്ങനെ അവന്റെ ചന്തിക്കിട്ട് ഒരു രണ്ടെണ്ണം കൊടുത്തു പിന്നെ ഒന്നും നോക്കാൻ പോയില്ല മണി നീ വയലന്റ് ആകല്ലേ വയലന്റ് ആകല്ലേ ആ ഞാൻ വയലന്റ് ആവാൻ വേറെ കാര്യമുണ്ട് ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ പാത്തുമ്മ അവളെന്നെ വഞ്ചിച്ചു എന്ന് പറയാൻ വേറെ കാര്യമുണ്ട് എടേ പി ഡബ്ല്യുടെ മോളെ നീ വല്ലാണ്ട് കളിച്ച ഇല്ലാണ്ടവിടെ ടി പാത്തുമ്മ മിണ്ടാതെ നടപ്പ് വല്ലാത്ത ഗമയാണോടി അടി പഞ്ചര വാക്ക് പറഞ്ഞന്ന് നീ എന്നെ ഒരുപാട് മയക്കിലടി വല്ലാത്ത ഗമയാണോടി അടി പഞ്ചര വാക്ക് പറഞ്ഞന്ന് നീ എന്നെ ഒരുപാട് മയക്കിലടി ഇല്ലാത്ത നെഗിളിപ്പ് കാട്ടല്ലടി ഇത് പടച്ചൂനും പൊറുക്കുല്ലടി ഇത് പടച്ചോനും പൊറുക്കുല്ലടി അറിവുകാർ സുലൈമാന്റെ മോളല്ലേ നീ അത് ഒരിക്കലും മറക്കല്ലടി അറിവുകാർ സുലൈമാന്റെ മോളല്ലേ നീ അത് ഒരിക്കലും മറക്കുല്ലടി അഞ്ചാറ് കൊല്ലം ഞാൻ പണിയെടുത്ത ആകാശെല്ലാം വിഴിഞ്ഞില്ലടി ഉപ്പ നിന്റുമ്മ നിന്റെ പാത്തുമായി എല്ലാരും പിഴിഞ്ഞില്ലടി ടി പാത്തുമ്മ മിണ്ടാതെ നടപ്പ് വല്ലാത്ത ഗമയാണോടി അടി പഞ്ചര വാക്ക് പറഞ്ഞന്ന് നീ എന്നെ ഒരുപാട് മയക്കിലടി ഒളിച്ചോടി പോയില്ലടി നിങ്കാരൻ ചെക്കന്റെ കൂടെ നിന്ദിത്താത്ത ഒളിച്ചോടി പോയില്ലടി പഞ്ചാരയടിച്ചു നീ പഞ്ചാരയടിച്ചപ്പോ പ്രമേഹവും വന്നില്ലടി ആരാന്റെ ഉമ്മാക്ക് ഭ്രാന്ത് വന്നാൽ അത് കാണാനും ചേലനടി എന്റെ ലൈഫ് എന്റെ കാശ് എന്റെ ജോലി എടി പാത്തുമായി എല്ലാതും പോയില്ലടി അടി എന്താ ടീ പാത്തുമ്മ മിണ്ടാതെ നടപ്പ് വല്ലാത്ത ഗമയാണോടി അടി പഞ്ചര വാക്ക് പറഞ്ഞന്ന് നീ എന്നീ ഒരുപാട് മയക്കിലടി